കർത്താവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 25 തുടങ്ങി 27 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 12-ാം അധ്യായം 25 തുടങ്ങി 27 വരെയുള്ള വാക്യങ്ങൾ. അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന്, നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ഞാൻ അടുത്ത രണ്ട് വാക്യങ്ങൾ കൂടെ വായിക്കുന്നു, 28-ഉം 29-ഉം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാർ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ വാക്യങ്ങളില് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. 26-ാമത്തെ വാക്യത്തിലാണ് ആ വാഗ്ദത്തത്തെ കുറിച്ച് നാം വായിക്കുന്നത്. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. പലപ്പോഴും നമുക്ക് ഇതൊരു വാഗ്ദത്തമായിട്ട് നമ്മൾ കാണാറില്ല. ഈ വാക്യത്തെ പണിക എന്നുള്ളതിനെ നമുക്കൊരു വാഗ്ദത്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇളക്കുക എന്നുള്ളതിനെ ഒരു ദൈവിക വാഗ്ദത്തമായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയാറില്ല. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ദൈവം വാഗ്ദത്തം ചെയ്തു എന്നുള്ളതാണ്. ഈ വാക്യങ്ങളുടെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഒരു ഭാഗം ആദ്യത്തെ 12-ാം അധ്യായം 18 തുടങ്ങിയുള്ള ആദ്യത്തെ വാക്യങ്ങളില് സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം നൽകിയ പഴയ ഉടമ്പടിയെ സംബന്ധിച്ചും അതിനുശേഷം സിയോനിൽ ആയിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന പുതിയ ഉടമ്പടിയെ സംബന്ധിച്ചുമാണ് ഇതിനു മുമ്പിലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അതിനെ തുടർന്നാണ് ഞാൻ സകലത്തെയും ഇളക്കുന്ന വാഗ്ദത്തത്തെ സംബന്ധിച്ച് കർത്താവ് പറയുന്നത്. ഇവിടെ ഉച്ചരിച്ചിരിക്കുന്ന ഈ വാക്യം ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്നുള്ള ഈ ഭാഗം ഉദ്ധരിച്ചിരിക്കുന്നത് പഴയ നിയമ പുസ്തകമായിരിക്കുന്ന ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നാണ് ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത്. ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും, ഞാൻ സകല ജാതികളെയും ഇളക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വേദഭാഗമാണ് എബ്രായ ലേഖനകർത്താവ് ഉദ്ധരിച്ചിരിക്കുന്നത്. ഈ ഹഗായി പ്രവാചകന്റെ പുസ്തകത്തില് പ്രവാചകനിൽ കൂടെ ദൈവം ഈ അരുളപ്പാട് നൽകുമ്പോൾ, അല്ലെങ്കിൽ നാം ഇവിടെ വായിച്ചതുപോലെ ഈ വാക്തത്വം അവർക്ക് കൊടുക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം നമുക്ക് അല്പമായിട്ടൊന്ന് മനസ്സിലാക്കാം. അതൊരു ദൈവാലയം ബാബിലോന്യര് നശിപ്പിച്ചു കളഞ്ഞ ആ ദൈവാലയത്തിന്റെ പുനർനിർമ്മാണം ോടനുബന്ധിച്ചാണ് ദൈവം ഈ അരുളപ്പാട് ഹഗായി പ്രവാചകൻ മുഖാന്തരം കൊടുക്കുന്നത്. അവിടെ ഗവർണറായിരുന്ന സെരുബ്ബാബേല്, മഹാപുരോഹിതനായിരുന്ന ജോശുവ, അതുപോലെ തന്നെ ശേഷിപ്പായിരിക്കുന്ന കുറെ ആളുകള്, ഇവരോടാണ് ദൈവം ഈ പ്രവാചകനിൽ കൂടെ ഈ കാര്യം അരുളി ചെയ്യുന്നത്. ഈ കോരേശ് രാജാവിന്റെ
പേർഷ്യൻ രാജാവായിരിക്കുന്ന കോരേഷ് രാജാവിന്റെ സൈറസ് ആ ഭരണകാലത്ത് ഏകദേശം BC 538 ഈ പ്രവാസികളായിരിക്കുന്ന കുറെ യഹൂദന്മാർക്ക് യെരൂശലേമിലേക്ക് തിരികെ പോകുവാനും ദേവാലയം പണിയുന്നതിനുള്ള അനുവാദം തന്നെ നൽകിയിരുന്നു. അവർ പണി ആരംഭിക്കുകയും ഏകദേശം 2 വർഷക്കാലം കൊണ്ട് അതിന്റെ അടിത്തറ തീരുകയും ചെയ്തു. അതിനുശേഷം പല ഓപ്പോസിഷൻസ് ഉണ്ടായി, പല എതിർപ്പുകൾ പലരിൽ നിന്ന് ഉണ്ടായപ്പോൾ ഇവരുടെ പണി തുടർന്ന് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. പണി അവിടെ നിന്നുപോയി. ഈ BC 536 ഈ പണി നിന്നുപോയിട്ട് പിന്നീട് അതിനെ സംബന്ധിച്ചൊരു നീക്കം സംഭവിക്കുന്നത് BC 522. BC 522 കോരേഷ് അല്ലെങ്കിൽ സൈറസ് രാജാവിന് പകരമായിട്ട് ഡാരിയസ് ദാരിയാവേശ് രാജാവ് പേർഷ്യൻ രാജാവായിട്ട് വരുന്നു. BC 522 തന്റെ ഉള്ളിൽ ദൈവം നൽകിയ ഒരു പ്രേരണ അനുസരിച്ചിട്ട് എന്ന് വേണമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ദേവാലയ പണി നടന്നു കാണുവാനും ഇവരെ ഉത്സാഹിപ്പിക്കുവാനും ഉള്ള ഒരു മനോഭാവം, ഒരു മനസ്സ് ഈ രാജാവിനുണ്ടായിരുന്നു, ദാരിയാവേശ് രാജാവിനുണ്ടായിരുന്നു. അങ്ങനെ അവരെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയും തുടർന്ന് ഹഗായി പ്രവാചകനും ആ സമയത്ത് തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു പ്രവാചകനാണ്, സമകാലികനായിട്ടുണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് സഖറിയ പ്രവാചകൻ. ഈ ഹഗായി പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് ഇവരോട് പറയുവാനായിട്ട് തുടങ്ങി. എന്തിനെന്നറിയാമോ? ഈ പണി വീണ്ടും പുനരാരംഭിക്കേണ്ടതിന്, പണി പൂർത്തിയാക്കപ്പെടേണ്ടതിന്. അടിസ്ഥാനം മാത്രമല്ല ഇട്ടിരുന്നുള്ളൂ, 10-16 വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും ആ പണി പൂർത്തീകരിക്കേണ്ടതിന് പ്രവാചകനിൽ കൂടെ ദൈവം അവരോട് സംസാരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് നാം ഈ വായിച്ച വേദഭാഗം കർത്താവ് ഹഗായി പ്രവാചകനിലൂടെ അവരോട് അരുളി ചെയ്യുന്നത്. അവിടെ 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരർത്ഥത്തിൽ പല എതിർപ്പുകൾ വന്നപ്പോഴാണ് ഏകദേശം 16 വർഷങ്ങൾക്ക് മുമ്പ് ഈ അടിസ്ഥാനം ഇട്ട ശേഷം പണി അവിടെ നിന്നുപോയത്. എന്നാൽ ഹഗായി പ്രവാചകൻ അവരോട് പറയുകയാണ്, എതിർപ്പല്ല പണി തുടർന്ന് നടക്കാതിരിക്കാനായിട്ടുള്ള കാരണം പ്രധാനമായിട്ട്. 1 അധ്യായം വായിച്ചാൽ അറിയാം, ആ പണി തുടർന്നും കർത്താവിൽ ആശ്രയിച്ച് അവർക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്. ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന, ഉള്ളിലുണ്ടായിരുന്ന ഒരു ചിന്തയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവർ ചിന്തിക്കുകയാണ്, യഹോവയുടെ ആലയം പണിയുന്നതിനുള്ള സമയം ആഗതമായിട്ടില്ല എന്ന് അവര് പറയുന്നു. അപ്പോൾ ദൈവം അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തട്ടിട്ട വീടുകൾ പണത് അവിടെ താമസിക്കുന്നതിനുള്ള സമയമായിട്ടുണ്ട്, എന്റെ ആലയം പണിയുന്നതിനുള്ള സമയമായിട്ടില്ല. അതിന്റെ അർത്ഥം ഇവർക്ക് ഈ ദേവാലയ പണി തുടർന്ന് നടത്തുവാൻ കഴിയാതിരുന്നത് എതിർപ്പ് കൊണ്ട് മാത്രമല്ല, മറിച്ച് അവരുടെ ജീവിതത്തില് അവരുടെ മുൻഗണന മാറിപ്പോയി. ദൈവരാജ്യം, ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ പ്രവർത്തികൾ, അതിനോടുള്ള ആ മുൻഗണന മാറിപ്പോയിട്ട് സ്വന്തം കാര്യങ്ങള് മുൻഗണനയിലായി. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? ഒരു മന്ദത, മയക്കം, അലസത, മടി ഇവരുടെ ജീവിതത്തിൽ കടന്നുകൂടി. അതാണ് യഥാർത്ഥത്തിൽ ഈ ആലയ പണി മുന്നോട്ട് പോകുവാനായിട്ട് തടസ്സമായി തീർന്നത്. ഈ കാര്യങ്ങള് പ്രവാചകനിലൂടെ ദൈവം അവരോട് സംസാരിക്കുന്നു. തുടർന്ന് നാം കാണുന്നുണ്ട്, ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രവാചകനിലൂടെ ദൈവം അവരോട് പറയുകയാണ്, കൺസിഡർ യുവർ വേയ്സ്, നിങ്ങളുടെ വഴികളെ നിങ്ങൾ വിചാരിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വഴികളെ നിങ്ങളൊന്ന് പരിശോധിക്കുവിൻ, പരിഗണിക്കുവിൻ, എവിടെയാണ് കുഴപ്പമുണ്ടായത്, നിങ്ങളുടെ മുൻഗണനകൾ മാറിപ്പോയി, ദൈവിക കാര്യങ്ങളിലുള്ള നിങ്ങളുടെ എരിവും അഗ്നിയും നഷ്ടപ്പെട്ടു പോയി, ഇതിലേക്കൊരു തിരിച്ചുവരവാണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട്
പ്രവാചകൻ അവരെ ഉത്സാഹിപ്പിക്കുകയാണ്. അവരെ ഉത്സാഹിപ്പിക്കുമ്പോൾ പറയുകയാണ്, ധൈര്യപ്പെടുവിൻ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് കൂടെയുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുമ്പോഴാണ് ഈ ഒരു വാക്യം, ഈ ഒരു വാക്തത്വം പോലെ ഈ വാക്യം അവരോട് പറയുന്നത്. എന്തെന്നറിയാമോ, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയും ഇളക്കും. ഇതിനകത്ത് മറ്റൊരു സംഗതി കൂടിയുണ്ട്. 16 വർഷങ്ങൾക്ക് മുമ്പ് ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട സമയത്ത്, 2 വർഷം കൊണ്ട് ഏകദേശം ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആളുകള് അത്യുച്ചത്തിൽ ഘോഷിച്ചു, ദൈവത്തിന് ഒത്തിരി നന്ദി കരയേറ്റി. അങ്ങനെ ഒരു കൂട്ടര്, പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞവര്, വളരെ അത്യുച്ചത്തിൽ ദൈവത്തിന് സ്തുതി കരയേറ്റിയപ്പോൾ പ്രായമുള്ളവരും പഴയ ആലയം കണ്ടവരും വിലപിച്ചു, നിലവിളിച്ചു എന്നാണ് പറയുന്നത്. ആ കാര്യം തന്നെ നമ്മൾ എസ്രാ പ്രവാചകന്റെ എസ്രായുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ കാര്യം തന്നെ ഇവിടെയും അഗായി പ്രവാചകൻ അവരോട് പറയുകയാണ്. അഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തില് അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇതിനു ശേഷമാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്, സെരുബ്ബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായ യഹോസദാക്കിന്റെ മകനായ യോശുവയെ ധൈര്യപ്പെടുക, ദേശത്തിലെ സകല ജനങ്ങളുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. 5-ാം വാക്യത്തിൽ പറയാണ്, എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. അതിനുശേഷമാണ് പറയുന്നത്, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും ഇളക്കും. എന്നിട്ട് വീണ്ടും അവർക്ക് വലിയൊരു വാക്തത്വം നൽകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പഴയ തലമുറക്കാര് ഈ ആലയത്തിന്റെ അടിസ്ഥാനം കണ്ടിട്ട് നിലവിളിച്ചു, പഴയ ആലയം കാണാത്തവർ ഇത് കണ്ടിട്ട് സന്തോഷിച്ചു. എന്നാല് ദൈവം ചെയ്യുവാൻ പോകുന്ന മഹത്വമേറിയ ഒരു പണിയെ കുറിച്ച്, ഒരു ആലയത്തിന്റെ പണിയെ കുറിച്ച് ഉള്ളൊരു പ്രവചന ശബ്ദം ഇതിനകത്തുണ്ട്. 9-ാം വാക്യത്തിലാണ് പറയുന്നത്, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് യഹോവയുടെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് പറയുന്നത്, നാം എബ്രായ ലേഖനത്തിൽ വായിച്ച വേദഭാഗം അതിന്റെ പശ്ചാത്തലം, ഇത് ദൈവം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പണിയുടെ പശ്ചാത്തലത്തിലാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നേരത്തെ വായിച്ച വേദഭാഗത്ത് ഈ ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിയുള്ളതിലെല്ലാം ഇളക്കുന്നതിനെ കുറിച്ച് വായിച്ച വേദഭാഗത്ത്, ആ വേദഭാഗം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന്റെ ഏത് പണിയോടും വളരെ ഇന്റഗ്രേറ്റഡ് ആയിരിക്കുന്ന, ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇളകപ്പെടേണ്ട കാര്യങ്ങളെല്ലാം ഇളക്കണമെന്നുള്ളത്. ഇളക്കമില്ലാത്തത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇളക്കമില്ലാത്ത നിലനിൽക്കുന്നതിന്റെ പണി നടക്കണമെന്നുണ്ടെങ്കിൽ, ഈ കൂട്ടത്തിൽ ഈ പണിയോടുകൂടെ കൂടിക്കൊഴഞ്ഞിരിക്കുന്ന ഇളക്കമുള്ള കാര്യങ്ങളെ ഇളക്കുക എന്നുള്ളത് ഈ പണിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഈ പണിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തില് ഇനി ഞാൻ ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. എന്നാൽ 27-ാമത്തെ വാക്യത്തിൽ ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും. ഈ നാളുകളില് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഉള്ളിൽ വ്യക്തമായി ചെയ്യുന്നൊരു കാര്യം, ദൈവം തന്റെ ഇളക്കമില്ലാത്ത രാജ്യം പണിതുകൊണ്ടിരിക്കുക, തന്റെ ആത്മീയ ഗ്രഹം അവൻ പണിതുകൊണ്ടിരിക്കുക.
ആത്മീയ ഗ്രഹത്തിലെ ജീവനുള്ള കല്ലുകളെ അവൻ പണിതുകൊണ്ടിരിക്കുക. പക്ഷെ പണി ഇളകാത്തൊരു പണിയായി തീരേണ്ടതിന് ഇളക്കമുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് അവൻ ഇളക്കിക്കൊണ്ടിരിക്കുക. ദൈവം ഇന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ മാത്രമല്ല ആകാശവും. ഞാനതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് പറയുന്നതല്ലെങ്കിലും ദൈവികമെന്ന് തോന്നുന്ന, ആത്മീയമെന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് ദൈവമക്കള്, ദൈവത്തിന്റെ ജനം ആത്മീയമെന്ന് കരുതി മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളും അതിന്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നല്ല, ദൈവത്തിന്റെ ജീവനിൽ നിന്നല്ല, ഇളകാത്ത ഇടത്തു നിന്നല്ലത്, അതെല്ലാം ഇളകിപ്പോകുന്ന ഇടത്തു നിന്നുള്ളതാണ്. ഇളകാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ രാജ്യം മാത്രമേ ഇളകാത്തതായിട്ടുള്ളൂ. ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും അവൻ ഇളകും. നാം പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനായിട്ടുള്ള തടസ്സം നമ്മുടെ സാഹചര്യങ്ങളാണ്, നമ്മുടെ ചുറ്റുപാടുകളാണ്. ദൈവമക്കളെ, ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ്, മറ്റു ചില വാക്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ഈ എബ്രായലേഖനത്തിൽ ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ ഒരു കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മുടെ ഉള്ളിൽ ഒരു വെളിപ്പാടായിട്ട് കിട്ടേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? നമ്മുടെ വീണ്ടും ജനനത്തോടു കൂടെ നമ്മുടെ ദൈവം ആക്കിയിരിക്കുന്ന ചുറ്റുപാട്, പരിതസ്ഥിതി, സാഹചര്യം എന്താണ്? ശരിയാണ്, ശരീരം കൊണ്ട് ദൂരസ്ഥരായിട്ട് നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. എന്നാൽ ആത്മാവ് കൊണ്ട് ദൈവം എവിടെയാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ എബ്രായലേഖനത്തിൽ ഈ വായിച്ച വേദഭാഗത്ത് ആദ്യം പറയുന്നത് 18 വാക്യത്തിൽ വരും, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അന്ന് അവരെ കൊണ്ടുവന്നത് സിനായി പർവ്വതത്തിന്റെ അടുക്കലേക്കാണ്. എന്നാൽ താഴോട്ട് വരുമ്പോൾ എബ്രായലേഖനത്ത് പറയാണ്, എന്നാൽ ഇന്ന് നിങ്ങളെ എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ശരീരം കൊണ്ട് നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോഴും ആത്മാവ് കൊണ്ട് ഏതൊരു എൻവയോൺമെന്റിലാണ്, ഏതൊരു സ്പിരിച്വൽ എൻവയോൺമെന്റിലാണ്, ആത്മീക പരിതസ്ഥിതിയിലാണ്, സാഹചര്യത്തിലാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മളിത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജനനം ഭൂമിയിൽ നിന്നുള്ള ജനനമല്ല, ആത്മാവിൽ നിന്നുള്ള ജനനം, അത് സ്വർഗത്തിൽ നിന്നുള്ള ജനനമാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരെ ദൈവം എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ എബ്രായലേഖനം 12 അധ്യായം താഴോട്ട് വരുമ്പോൾ പറയുകയാണ്, 22 വാക്യത്തിൽ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിവാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ വീണ്ടും ജനനത്തിങ്കൽ നമുക്ക് വരുവാനായിട്ട് അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഇടത്തെ കുറിച്ചാണ് വായിക്കുന്നത്. അവൻ ഇളകിപ്പോകേണ്ടതിന് ഇളക്കുമ്പോൾ മാനുഷികവും ജഡീകവും പ്രാകൃതവുമായിട്ടുള്ള കാര്യങ്ങളെ, ഈ ഭൂമിയിൽ നിന്നുള്ള കാര്യങ്ങളെ, ഈ ലോകത്തു നിന്നുള്ള കാര്യങ്ങളെ അവൻ ഇളക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നമ്മളെ വിളിച്ച് വേർതിരിച്ചാക്കിയിരിക്കുന്നത് ആ ഒരു ചുറ്റുപാടിലല്ല നമ്മളെ ആക്കിയിരിക്കുന്നത്. നമ്മളൊരു ഭാഗത്ത് വായിക്കുന്നുണ്ടല്ലോ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം. തീർച്ചയായിട്ടും ശരീരം കൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്, എന്നാൽ നമ്മളെ സ്വാധീനിക്കുവാനും നമ്മളെ ശക്തിപ്പെടുത്തുവാനും പലപ്പോഴും നമ്മൾ പറയത്തില്ലേ, ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആയതുകൊണ്ട് അതൊക്കെ ചെയ്തു പോകുന്നതെന്ന്, ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് നമ്മൾ പറയാറില്ലേ. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങളെ ആക്കിയിരിക്കുന്ന സാഹചര്യം ആത്മീയമായിട്ട് എവിടെയാണെന്നാ പറയുന്നത്. ഈ സാഹചര്യം എങ്ങനെയുണ്ട്? ഈ സാഹചര്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യമല്ലേ? നമ്മുടെ അകത്തെ ആത്മാവിന്റെ, ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, വീണ്ടും ജനനത്തിങ്കൽ, സ്വർഗീയ ജനനത്തിങ്കൽ ഏതൊരു
ചുറ്റുപാടിലാണ് പരിതസ്ഥിതിയിലാണ് എന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അതിനോട് ചേർന്നാണ് ഇവിടെ പറയുന്ന ഒരു വാക്തത്വമായിട്ട് വൺസ് മോർ ഐ വിൽ ഷേക്ക് ഓൾ തിങ്സ്, ഞാൻ ഒരിക്കൽ കൂടി സകലത്തെയും ഇളക്കുവാൻ പോകുന്നതാണ്. ഇത് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമല്ല, ഇതൊരു വാക്തത്വമാണ്. എന്തെന്നറിയാമോ, ഇളകാത്തത് നിലനിൽക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ദൈവം ഇളക്കുവാൻ പോകുന്നത്. ഇതിനോട് ചേർന്ന് മറ്റു ചില വാക്യങ്ങൾ കൂടെ വായിക്കട്ടെ. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഈ അടുത്ത സമയത്ത് ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവം യഥാർത്ഥമല്ലാത്ത കാര്യങ്ങളെല്ലാം നീക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മളതല്ല വായിച്ച റിമൂവിങ് ദ തിങ്സ് ഓഫ് ദ ക്രിയേറ്റഡ് തിങ്സ്, സൃഷ്ടികളിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം നീക്കം ചെയ്യേണ്ടത്. അദ്ദേഹം ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഒരു കാര്യം ഇതാണ്, രക്ഷിക്കപ്പെട്ടു വീണ്ടും ജനിച്ചു എന്ന് വിചാരിച്ച് ഉള്ള ഒത്തിരി വീണ്ടും ജനനങ്ങളും രക്ഷിക്കപ്പെടലുകളും എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അദ്ദേഹം പറയാ ദൈവം അതെല്ലാം നീക്കാൻ പോവുക. ഞാൻ ഈ വേദഭാഗം വായിച്ചത് എന്തെന്ന് വെച്ചാല് ഇവിടെ വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നു, നിലനിൽക്കുന്ന ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവങ്ങളെ നമ്മൾ ഈ നാളുകളില് ദൈവം ഇളക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറന്ന് കാണണം. ഇളകി പോകാത്തതാണെങ്കിൽ ദൈവം ഇളക്കുമ്പോൾ ഇളകി പോകത്തില്ല, അത് അവിടെ നിലനിൽക്കും. അത് നീങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഇത് സ്വർഗത്തിൽ നിന്ന് ഉളവായതല്ല, മറിച്ച് ഇത് ഭൂമിയിൽ നിന്ന് മാനുഷികമായിട്ടുണ്ടായ ചില കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒന്നാം അധ്യായം പത്രോസിന്റെ ഒന്നാം ലേഖനം അതിന്റെ ഒന്നാം അധ്യായം പറഞ്ഞിട്ട് തുടങ്ങിയുള്ള ചില വാക്യങ്ങളൊന്ന് വായിക്കാം. ഒന്ന്, വ്യർത്ഥവും പ്രതുപാദനയുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. നമ്മളുടെ വീണ്ടെടുപ്പ്, നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത് നീങ്ങിപ്പോകുന്നതും അഴിഞ്ഞു പോകുന്നതും ഇളക്കം തട്ടുന്നതുമായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടല്ല ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതോ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും പറയുകയാണ് അതിൽ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് ദൈവം അവനെ, യേശുവിനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ചു, അവനെ തേജസ് കൊടുത്തുമിരിക്കുന്നു. താഴോട്ട് വരുമ്പോൾ 23-ാമത്തെ വാക്യം, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മൾ ഈ നാടുകളിൽ പരിശോധിക്കേണ്ടതും ഉറപ്പാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് പുതിയ സൃഷ്ടി വീണ്ടും ജനനം നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വിത്തിനാലാണോ ദൈവത്തിന്റെ വചനത്താലാണോ നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്? ഇളകിപ്പോകുന്ന ഉപരിപ്ലവമായിട്ടുള്ള ഒരു അനുഭവം മാത്രമാണോ, അത് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇളകാത്തതും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു പുതിയ ജനനമാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ദൈവം സകലത്തെയും ഇളക്കിക്കൊണ്ടിരിക്കുക, ആത്മീയം എന്ന് തോന്നുന്ന കാര്യങ്ങളെയും ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്യം വായിക്കുന്നു, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു, പുല്ലു വാടി പൂ ഉതിർന്നു പോയി. നമ്മുടെ കാണേണ്ട കാര്യം ഇന്നാളുകളില് ശരിയായിട്ടുള്ള വീണ്ടും ജനനം മാനസാന്തരം നടക്കാത്ത അനുഭവങ്ങളൊക്കെ ദൈവം ഇളക്കിക്കളയും. നിലനിൽക്കുന്ന ദൈവത്തിന്റെ രാജ്യം നിലനിൽക്കേണ്ടതിന്. എന്നിട്ട് അടുത്ത അധ്യായത്തില് 1 പത്രോസ് 2-ാം അധ്യായം എന്റെ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുക. ദൈവം ഇളക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, വചനം എന്ന മായം ചേർക്കാത്ത പാൽ കുടിക്കണം.
മായം ചേർന്നിട്ടുള്ള മനുഷ്യന്റെ ആശയങ്ങളും യുക്തികളും ഒക്കെ ചേർത്ത് കുഴച്ച് കൂട്ടിച്ചേർത്തിട്ടുള്ള അഡൾട്രേറ്റഡ് ആയിട്ടുള്ള മായം ചേർന്നിട്ടുള്ള പാലൊത്തിരിയുണ്ട്. ഗോഡ് ശരി, ദൈവം ഇതിനെ എല്ലാം ഇടക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഉറപ്പാക്കണം നമ്മള് നാം പാനം ചെയ്യുന്നത് കർത്താവ് പറഞ്ഞുവല്ലോ, എന്റെ രക്തം സാക്ഷാൽ പാനീയവും എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവുമാകും. മായം ചേർക്കാത്ത ദൈവത്തിന്റെ വചനമാണോ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? താഴോട്ട് വരുമ്പോൾ പറയാണ്, നിങ്ങളും ജീവനുള്ള കല്ലുകളായിട്ട് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, യേശുവിന്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇവിടെ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്താണ്? ജീവനുള്ള കല്ലുകൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ജീവനുള്ള കല്ലുകൾ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അല്ലാത്തതൊക്കെയും ഇളകിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്വന്തമായിട്ടുള്ള ജീവനിൽ നിന്ന്, നമ്മിൽ നിന്ന് ഉളവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ഇളക്കുന്ന ഒരു സമയം കൂടിയായത്. അത് ദൈവത്തിന്റെ ഒരു വാക്ചത്വമാണ്. എന്തിനാണെന്നറിയാമോ? ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന്, ഇളകാത്തത് നിലനിൽക്കേണ്ടതിന്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നാമും ജീവനുള്ള കല്ലുകളായി വന്നിട്ട് അവരോട് ചേർത്ത് ഒരാത്മീക ഗ്രഹമായിട്ട് പണിയപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, തന്റെ ആലയത്തിന്റെ പണിയോട് അനുബന്ധിച്ചാണ് ദൈവം ഇളക്കുന്നതിനെ കുറിച്ചുള്ള വാക്തത്വം നൽകിയിരിക്കുന്നത്. ഞാൻ മറ്റൊരു വേദഭാഗത്തേക്ക് കൊണ്ടുവന്നു, 1 യോഹന്നാൻ 2:15. ഇത് നമുക്ക് വളരെ സുപരിചിതമായിട്ടൊരു വേദഭാഗമാണ്. അവിടെ ഇളകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഇളകാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ലോകവും അതിന്റെ മോഹവും, പ്രതാപം, കൺമോഹം, ജഡമോഹം, ഇതെല്ലാം പാസിംഗ്, നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക, ഇളകപ്പെട്ടുകൊണ്ടിരിക്കുക. വലിയ വിലാപം നാം കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തില്. ദൈവം ഇതിനെല്ലാം ഇളക്കുന്ന ഒരു സമയമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ അറിയുന്നുള്ളൂ ദൈവം ഇളക്കുവാണെന്നുള്ളത്. എന്നിട്ട് ആരാണ് നിലനിൽക്കുന്നത്? ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു, അല്ലെങ്കിൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ നിലനിൽക്കുന്നു. ഞാൻ മറ്റൊരു വേദഭാഗം വായിക്കട്ടെ. 1 കൊരിന്ത്യർ 3 അതിന്റെ 10:21 വാക്യങ്ങളാണ് ഞാൻ എല്ലാം വായിക്കുന്നില്ല, ചില വാക്യങ്ങൾ മാത്രം ഒന്ന് കാണിക്കാനാണ്. അവിടെ പൗലോസ് പറയാണ്, 11 യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയയില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്, അത് യേശുക്രിസ്തു എന്ന അടിസ്ഥാനമാണ്. ആ യേശുക്രിസ്തുവിൽ പണിയാത്തതൊക്കെയും ഇളകിപ്പോകും. മാത്രമല്ല, യേശുക്രിസ്തുവിൽ പണിതാൽ പോലും പണിയേണ്ടത് കൊണ്ട് പണിതില്ലെങ്കിൽ അതും നീങ്ങിപ്പോകും. ആ നീങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ആ അടിസ്ഥാനത്തിന്മേൽ, ഏതടിസ്ഥാനത്തിന്മേൽ? യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്നോ വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ലോ, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തന്നെ ശോധന ചെയ്യും, തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീ കൂടി എന്ന പോലെ അത്രേ. ഇവിടെ വായിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്ന പണിയുണ്ട്.
നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില ശുശ്രൂഷകളുണ്ട്, ആ ശുശ്രൂഷ മുഖാന്തരം നടക്കുന്ന പണികളുമുണ്ട്. പൊന്നോ വെള്ളി വിലയേറിയ കല്ലുകളൊക്കെ ഉണ്ട്, തീ ശോധന ചെയ്യുമ്പോൾ നിലനിൽക്കുന്ന പണികൾ, എന്നാൽ പുല്ലു വൈക്കോൽ വെന്തുപോകുന്ന പണികളുണ്ട്. ഇവിടെയും വാട്ട് ഇസ് ഹ്യൂമൻ, വാട്ട് ഇസ് ഡിവൈൻ. ദൈവത്തിങ്കിൽ നിന്നുള്ള പണികള്, മനുഷ്യൽ നിന്നുള്ള പണികള്, അത് ദൈവം നീക്കി ഇന്ന് 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 ഒരു വാക്തത്വമാണ്. അവസാനത്തെ ദിവസത്തെ തീ അത് വെളിപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ദൈവമക്കളെ കുറിച്ച് ദൈവമക്കൾക്ക് ഇന്ന് ഉള്ളിൽ തിരിച്ചറിയാൻ കഴിയും, ദൈവം എവിടെയൊക്കെയാണ് എന്നെ ഇളക്കുന്നത്, ഏതൊക്കെ ശുശ്രൂഷകളാണ് ഞാൻ ദൈവികമെന്ന് വിചാരിച്ചത്, അത് ഹ്യൂമൻ ആയിരുന്നു, വൈക്കോലായിരുന്നു, പുല്ലായിരുന്നു, വെന്തുപോകുന്നതാണല്ലോ എന്ന് ദൈവം തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ ഇന്ന് സഹായിക്കും. അതുകൊണ്ടാണ് ദൈവം ഇളക്കുന്നത്, ഇന്നത്തെ ഇളക്കുന്നത് നമ്മുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടിയിട്ടുള്ള ന്യായവിധിയുടെ ഇളക്കലല്ല. ഇന്നത്തെ ഇളക്കല് ആ ഷേക്കിങ് നമ്മുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള ഇളക്കുന്ന പ്രവൃത്തിയാണ്. മറ്റൊരു കാര്യം, ഈ ഒന്ന് വരുന്ന രണ്ടാം അധ്യായത്തില് പൗലോസ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ വാക്യം, സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ വന്നത്. ഈ നാളുകളില് ദൈവം വളരെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇളകി പോകേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു തലമുറ പുറയിലേക്ക് നോക്കിയാലും മതി, നമുക്ക് അതിന് വ്യത്യാസം കാണുവാൻ കഴിയും. ഇന്ന് ദൈവത്തിന്റെ പ്രവർത്തികളില്, സഭകളില്, ദൈവിക ഇടങ്ങളിലോ, ദൈവിക പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിലൊക്കെ മനുഷ്യന്റെ എഫിഷ്യൻസി, മനുഷ്യന്റെ കഴിവ്, മനുഷ്യന്റെ ഉന്നതി, മനുഷ്യന്റെ മഹത്വം, ഇതൊക്കെയാണ് പ്രവേലി ചെയ്യുന്നത്, പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ വളരെ ഭയത്തിലും നടുക്കത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ ഇടയിലായിരുന്നത്. എന്താണ്? ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. കാരണം നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്തിലാണ് അത്രേ ആയിരുന്നത്. തികഞ്ഞവരുടെയും നിങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്കുന്ന മുമ്പേ നമ്മുടെ തേജസ്സിനായി മുന്നിൽ വീച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടാണോ നമ്മുടെ പണി നടക്കുന്നത്? ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുക, നീക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ നമുക്കുള്ള ജ്ഞാനം എവിടെ നിന്നുള്ള ജ്ഞാനമാണ്? അത് സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. നാം സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ജ്ഞാനമായവൾ ഏഴ് തൂണുകൾ കൊണ്ട് പണിതതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പ്രാകൃതമായ ജ്ഞാനത്തെ കുറിച്ച്, പൈശാചികമായ ജ്ഞാനത്തെ കുറിച്ച്, ജഡീകമായിട്ടുള്ള ജ്ഞാനത്തെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ, പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്നാ നിർമ്മലം, അതുപോലെ സമാധാനം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ, ഈ ലോകത്തിൽ നിന്ന് ഭൂമിയിൽ നിന്നുള്ള ഒരു ജ്ഞാനമുണ്ട്, ഏർത്ത്ലി ഭൗമികമായിട്ടുള്ള ജ്ഞാനമുണ്ട്, അല്ല, ഇറ്റ് ഈസ് ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന്, യേശു ക്രിസ്തുവിൽ നിന്നുള്ള ജ്ഞാനമാണ്. ആ ജ്ഞാനം കൊണ്ടാണോ ഞാൻ പണിയുന്നത്? മറ്റൊരു കാര്യം, ഒന്ന് കൊരിന്ത്യർ 11 അധ്യായത്തില് പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് പണിക്ക് വേണ്ടി തന്നിരിക്കുന്ന കൃപാവരങ്ങളൊക്കെ നീങ്ങിപ്പോകുന്ന ഒരു സമയമുണ്ട്. അത് മറ്റേത് ഇളക്കുന്നതിന്റെ കൂട്ടത്തിൽ നാം പെടുത്തരുത്. എന്നാൽ അവിടെ ഒരു കാര്യം കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. പൗലോസ് ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമത്രേ. ഈ ഒരു നിത്യജീവന്റെ അനുഭവങ്ങളും ശക്തിയുമാണ് ആത്യന്തികമായിട്ട് നിലനിൽക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ വേറെ വേദഭാഗം ഒന്ന് വേഗം വായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 6 എന്റെ 47 തുടങ്ങിയുള്ള വാക്യങ്ങളാണ്. തന്റെ ഗിരിപ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് ദൈവം രണ്ട് കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്.
എന്റെ ഈ വചനം കേട്ട് അനുസരിച്ച് ചെയ്യുന്നവനെല്ലാം പിന്നവനോട് തുല്യൻ. ആഴെക്കുറിച്ച് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. ആരാണ്? എന്റെ വചനം കേട്ട് എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുക, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു, ആ വീടിന്റെ വീഴ്ച വലിയതുമായിരുന്നു. ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, പ്രത്യേകിച്ച് നാം മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വളരെ അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് അടുത്ത കാലത്ത് തോന്നിയിട്ടുണ്ട് അതിൽ പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സഭയിൽ വളരെ സംസാരിക്കാതെ തന്നെ ഇല്ല. എന്നാൽ ദൈവം കർത്താവ് പറയാണ്, ഈ വചനം കേട്ട് അനുസരിക്കുന്നവന് ഇളകി പോകാത്തതായിട്ടുള്ള ഒരു അടിത്തറയിൽ പണിയുന്നവനാണ്, ഇളകി പോകാത്തൊരു പണിയാണ് അവൻ പണിതുകൊണ്ടിരിക്കുന്നത്. വേറൊരു 1-2 വേദഭാഗം കൂടെ ഞാൻ വായിച്ചിട്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പത്രോസ് തന്റെ 2-ാമത്തെ ലേഖന എഴുതുകൾ പറയുകയാണ്, ഈ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകാൻ പോകുകയാണ്, വെന്തു പോകാൻ പോകുകയാണ്. എന്ന് പത്രോസ് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രവേശിക്കും. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിക്കും. എന്നിട്ട് പറയാണ്, പുതിയ ആകാശവും പുതിയ ഭൂമിക്കും വേണ്ടി. 2-ാം ലേഖനം 3-ാം അധ്യായത്തിലാണ് പുതിയ ആകാശവും പുതിയ ഭൂമിക്കും വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത് കൊണ്ട് എത്ര വിശുദ്ധിയും കൂടെ നിങ്ങളുടെ ജീവിതം കഴിക്കണം. കാരണം മറ്റേതെല്ലാം വെന്തു പോകുവാൻ പോകുകയാണ്. കർത്താവ് തന്നെ കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് യോനാ സ്നാവന്റെ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് യോനാ സ്നാവൻ കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാനിപ്പോൾ നിങ്ങളെ മനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. മത്തായി 3-ലാണ് അത് വായിക്കുന്നത്. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും, പതിർകെടാത്ത തീയിലിട്ട് ചുട്ടുകിടക്കുകയും ചെയ്യും. ഇവിടെയും നീങ്ങിപ്പോകുന്നതും വെന്തു പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് വായിക്കുന്നത്. പിന്നീട് മറ്റൊരു വേദഭാഗം നമുക്കറിയാവുന്ന വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് അവിടെ ശബരിയക്കാരി സ്ത്രീയെ കാണുന്ന സമയത്ത് പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവരൊക്കെയും ദാഹിക്കും. ദൈവം അതും നീക്കം ചെയ്യുകയാണ്. നമ്മുടെ ദാഹം തീർക്കുവാൻ കഴിയാത്ത അനേക കാര്യങ്ങളിൽ അറിഞ്ഞും അറിയാതെ നമ്മുടെ ഹൃദയം വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടതിന് അങ്ങനെയുള്ള സോഴ്സസ് സ്രോതസ്സുകളെല്ലാം ദൈവം അടച്ചുകൊണ്ടിരിക്കുക, നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനാ? യഥാർത്ഥമായിട്ടുള്ള ജീവന്റെ നീരറവ, നീങ്ങിപ്പോകാത്ത നീരറവ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറപ്പെടേണ്ടത്. കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അവസാനമായിട്ട് യൂദാടെ ലേഖനത്തിൽ നിന്ന് ചില വാക്യങ്ങളുടെ വായിച്ചിട്ട് വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. അവിടെ 4-ാം വാക്യത്തിൽ വായിക്കുകയാണ്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അന്ന് മുതൽ 1-ാം നൂറ്റാണ്ട് മുതൽ സഭ അഭിമുഖീകരിച്ച പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒരു പ്രശ്നം ദുഷ്കാമ വൃത്തിക്ക് വേണ്ടി ഒരു ലൈസൻഷ്യസ്നെസ് അല്ലെങ്കിൽ കൃപ തെറ്റായ ജീവിതത്തിനുള്ള ഒരു ലൈസൻസ് ആയിട്ട് കണക്കാക്കാൻ തുടങ്ങിയ ചില സ്വാധീനങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ അന്നത്തെ സഭ അഭിമുഖീകരിച്ച മറ്റൊരു കാര്യം ലീഗലിസം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ആ ഒരു നുഴഞ്ഞു കയറ്റമായിരുന്നു. പൗലൂസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ രണ്ട് പ്രവണതകളെയും രണ്ട് സ്വാധീനങ്ങളെയും വളരെ ശക്തിയായിട്ട് പൗലൂസ് എതിർത്തിട്ടുണ്ട്. കാരണം പൗലൂസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്,
ഇത് നീങ്ങിപ്പോകുന്ന തേജസ്സാണ്, മരണത്തിന്റെ ശുശ്രൂഷയാണ്, ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ്. നീങ്ങിപ്പോകാത്തൊരു ശുശ്രൂഷയുണ്ട്, നീങ്ങിപ്പോകാത്തൊരു തേജസ് ഉണ്ട്. അത് ന്യായപ്രമാണത്തിൽ നിന്ന് വരുന്ന ഒന്നല്ല, ജീവന്റെ പ്രമാണമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആ പുതിയ ഉടമ്പടിയിൽ നിന്ന്, ദൈവത്തിന്റെ കൃപയിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ തന്നെ ഒരു ലൈസൻസ് ആയിട്ട്, ഒരു അനുവാദമായിട്ട് ദൈവത്തിന്റെ കൃപ പാപത്തിനുള്ള ഒരു അനുവാദമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. അതിന്റെ 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പേ ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഈ വാക്യത്തിലേക്ക് വന്നത്. അതെന്താണെന്ന് അറിയാമോ? 20-ാമത്തെ വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മുടെ ജീവിതത്തില് ഇളക്കം വരാത്ത, ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിനും പണിയപ്പെടേണ്ടതിനും നമ്മൾ സദാ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ ആത്മീക വർത്തനം വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്ന ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ, ജഡത്താൽ കറ പിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പേ ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.